സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് 221 കാടമുട്ട വയ്ക്കുന്ന 48 ട്രൈ വെക്കാൻ പറ്റുന്ന, അതായത് 10608 മുട്ട കപ്പാസിറ്റിയുള്ള ഒരു സെറ്റർ വിത്ത് ഹാച്ചറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻക്യുബേറ്ററിനെ കുറിച്ചിട്ടാണ്. വിശദമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ഇതിൽ ഈ ഇൻക്യുബേറ്റർ നിർമ്മിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട വർക്കിൻ്റെ കാര്യങ്ങളൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നില്ല. എങ്ങനെയാണോ ഇൻക്യുബേറ്റർ നിർമ്മിച്ചത് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാണ് ചെയ്യുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് ഒരു മെഷീനാണിത്. നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതിൽ കോഴിമുട്ട വെക്കുകയാണെന്നുണ്ടെങ്കിൽ 88 മുട്ട വയ്ക്കുന്ന 48 ട്രേ, അതായത് 4224 മുട്ട കോഴിമുട്ടയാണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റി ഉണ്ടാവും. വളരെ സിമ്പിളായ ഒരു മെത്തേഡിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കാണുമ്പം ഇതിന് ഒരു ഹാച്ചറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം. ഇതിപ്പോൾ നിലവിൽ ഇതിൽ ട്രേയോ കാര്യങ്ങളൊന്നും കയറ്റിയിട്ടില്ല. സെൻറ്ററൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഫാനും രണ്ട് സൈഡിൽ വരുന്ന അലുമിനിയത്തിൻ്റെ ക്ലീറ്റ് റൊട്ടേഷൻ സിസ്റ്റം മാത്രമേ ഉള്ളൂ അവിടെ ഉള്ളൂ. ഇനി നമുക്കതിൽ ട്രേ കയറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. ഡബിൾ ഡോറാണ് വരുന്നത്. രണ്ട് സൈഡിലും ഷീറ്റ് അടിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഈ മെഷീൻ്റെ ഹൈറ്റ് വരുന്നത് 5.5 അടിയും നീളവും വീതിയും വരുന്നത് 4 അടിയുമാണ്. ആ രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ റൊട്ടേഷൻ സിസ്റ്റം ഒന്ന് പരിചയം. ചെയിൻ മോട്ടറാണ് നമ്മളിതിന് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ട് ചെയിൻ മോട്ടർ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ രണ്ട് വശത്തേക്കും നമ്മൾ നല്ല ഇരുമ്പിൻ്റെ റാഡ് വെച്ചിട്ടാണ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തിട്ടുള്ളത്. ഇരുമ്പിൻ്റെ പൈപ്പല്ല, നല്ല സ്ട്രോങ് റാഡ് തന്നെയാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്തു, നല്ല ഇരുമ്പിനൊരു പീസ് ബെൽഡ് ചെയ്തിട്ട് താഴേക്ക് ഫുള്ളായിട്ട്, അതായത് 12 തട്ടുകളാണ് ഇതിലുള്ളത്. നല്ല ക്ലീറ്റ് അലുമിനിയത്തിൻ്റെ ക്ലീറ്റ് വെച്ചിട്ടാണ് ഓരോ തട്ടും നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാം കറക്റ്റ് ഹോള് ചെയ്തിട്ട് ഞെട്ടും ബോൾട്ടിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. ഈ റാഡിൻ്റെ രണ്ട് വശത്തും നമ്മൾ നല്ല സ്ട്രോങ് ബെയറിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ റാഡിൽ രണ്ട് സൈഡും ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾക്കിത് കാണുക. അതുപോലെ അടിവശം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതൊക്കെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. വലിയ ഞെട്ടും ബോൾട്ടും വെച്ചിട്ട് അലുമിനിയത്തിൻ്റെ സ്ക്വയർ പൈപ്പ് വെച്ചു. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത രീതിയിൽ അവിടെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മൾ ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ലിമിറ്റ് സ്വിച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ടിരിക്കാൻ നമ്മൾ വെച്ചിട്ടുള്ള അലുമിനിയത്തിൻ്റെ ആ സ്ക്വയർ പൈപ്പിലാണ്. ഇനി നമുക്കിതിൻ്റെ വെള്ളപ്പാത്രം ഞാൻ സെറ്റ് ചെയ്ത് നോക്കാം. വെള്ളപ്പാത്രം ഞാൻ ഏറ്റവും അടിവശത്താണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടുമുകളിൽ ഒരു 5 ഇഞ്ച് ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ടോട്ടലായിട്ട് 4 ഹീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. 250 200 കൊടുത്തിട്ടുള്ളത്. അതിൽ 200 250 ഇതിൽ ഫുൾ ടൈം റൺ ചെയ്യുന്ന ഹീറ്റർ ഉള്ളത്. പിന്നെ 2 ഞാൻ 200 ഒരു ഹീറ്ററും 250 ഒരു ഹീറ്ററിനും അഡീഷണലായിട്ട് സ്വിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള കാരണം കൂടെ പറയാം. ഒന്ന്, നമുക്ക് കറണ്ട് കുറയ്ക്കാൻ പറ്റും. ഒറ്റയടിക്ക് നമ്മളിതിലൊരു 4000 5000 മുട്ട കയറ്റിയാൽ പെട്ടെന്ന് ചൂട് കയറണമെന്നുണ്ടെങ്കിൽ ഈ 4 ഹീറ്റർ കൂടെ ഓൺ ചെയ്താൽ അത് പെട്ടെന്ന് ചൂട് കയറും. അല്ലാത്ത രീതിയിൽ ചൂട് കറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ഹീറ്റർ ഇതിൽ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് കറണ്ട് കുറയ്ക്കാൻ പറ്റും. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഈ മെഷീൻ ഞാൻ ചെയ്തിട്ടുള്ളത് വയനാട്ടിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥയുടെ പരിഗണിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. വയനാട്ടിൽ ചില സമയങ്ങളിൽ നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനത്തെ അവസ്ഥയിൽ ഈ ഫസ്റ്റ് ഹീറ്ററിൽ കൊടുത്തിട്ടുള്ള 2 ഹീറ്റർ, അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന 2 ഹീറ്ററുകൾ പോരാതെ വരുമ്പോൾ നമുക്ക് 3 സ്വിച്ച് ഇട്ടാൽ 3 ഹീറ്റർ വർക്ക് ചെയ്യും, 4 സ്വിച്ച് ഇട്ടാൽ 4 ഹീറ്ററും വർക്ക് ചെയ്യുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പലരും പറയുന്ന ഒരു കംപ്ലൈൻ്റാണ്. എൻ്റെ വാട്സപ്പ് വഴി അല്ലാതെയും, കാരണം ഇൻക്യുബേറ്റർ വെച്ചേരെ ഭയങ്കരമായിട്ട് കറണ്ട് ബില്ല് വരുന്നു, ഇത് ഒത്തുപോകുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളത്. അത് ചിലർ ഇൻക്യുബേറ്റർ ചെയ്യുമ്പോൾ ആവശ്യത്തിൽ കൂടുതലുള്ള കോയിൽ കൊടുക്കും, എന്നിട്ടത് ഓഫ് ചെയ്യാനോ ഒന്നിനുള്ള ഒരു ഓപ്ഷനും കൊടുക്കാത്ത രീതിയിലും ചെയ്യും. നമുക്ക് എക്സ്ട്രാ മുടക്ക് വരുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു സ്വിച്ചാണ്. അത്യാവശ്യം ആമ്പിയർ കൂടിയൊരു സ്വിച്ച് വാങ്ങി വെച്ചാൽ ആ പ്രശ്നം പരിഹരിക്കാം. അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനിതിൽ കൊടുത്തിട്ടുള്ള 4 ഹീറ്ററും ഹീറ്ററിൻ്റെ സെക്ഷൻ എപ്പോഴാണോ റിലേ ഓഫാകുന്നത് അപ്പോൾ ഓഫാകും. ഞാൻ സ്വിച്ച് കൊടുത്തു എന്ന് കരുതി അത് ഡയറക്റ്റല്ല കൊടുത്തിട്ടുള്ളത്, തെർമോസ്റ്റാറ്റിൻ്റെ കൺട്രോളർ വഴി തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ പുറകിൽ വരുന്ന എയർവെൻറ്റ്, ഔട്ടർ ഫാൻ്റെ എയർവെൻറ്റ്, അതുപോലെ ഞാനിതിന് മുകൾ ഭാഗത്തും ഇവിടെ എയർവെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അഡ്ജസ്റ്റബിൾ തന്നെയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഹാച്ചറായിട്ട് യൂസ് ചെയ്യേണ്ടി വരുമ്പം മുകളിൽ വരുന്ന ഈ എയർവെൻറ്റ് നമുക്ക്
ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ അതങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നിങ്ങൾക്ക് കാണാം. മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് ആ വൈറ്റ് കളറിൽ കാണുന്നത് ഈ എയർ വെൻറ്റിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന നമുക്ക് പിടിക്കാനുള്ള ഒരു പിടുത്താണത്. ആ രീതിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഡോറ് ഞാൻ ചെയ്തത് നിങ്ങൾ നോക്കുക. ഈ കാണുന്ന കുറ്റി ഡോർ അടച്ചിട്ട് നമ്മൾ ആദ്യം മുകളിലിട്ട് കൊടുക്കുക. ഈ കുറ്റി ഞാനിവിടെ ഇട്ട് കൊടുത്തു. ഇനി അടിവശത്തും ഇതുപോലെ ഒരു കുറ്റിയുണ്ട്. ഈ കുറ്റി ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സെക്കൻഡായിട്ട് വരുന്ന ഡോറ്, സെക്കൻഡായിട്ട് വരുന്ന ഡോറിന് ഈ ഒരു മെക്കാനിസം നമ്മൾ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ ലോക്ക് സിസ്റ്റം ഒരു പൈപ്പ് വെച്ച് ബെൽഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അലുമിനിയത്തിൻ്റെ ക്ലീറ്റിൻ്റെ അവിടെ നിങ്ങൾ ഒരു കട്ടിങ് കാണാം. ഇങ്ങനെ വെച്ചിട്ട് മേലേക്ക് പിടിച്ചിട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് അത് അടിയിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ ലോക്കായി. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം, നമുക്ക് അടിയിലേക്ക് ഇത് ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാലും ഫാനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അത് ജെർക്ക് ചെയ്ത് ഓപ്പൺ ആകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഞാൻ റൊട്ടേഷൻ സിസ്റ്റത്തിന് കൊടുത്തിട്ടുള്ള ഇരുമ്പ് റാഡിൻ്റെ ആ പീസാണ് നിങ്ങൾ കാണുന്നത് പുറത്തേക്ക്. ഇതിനകത്താണ് ബെയറിംഗ് വരുന്നത്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടൊക്കെ ഞാൻ വലിയ ഞെട്ടും ബോൾട്ടും ഇട്ടിട്ട് അലുമിനിയത്തിൻ്റെ സ്ക്വയർ പൈപ്പ് കണക്ട് ചെയ്ത ഭാഗത്ത് വരുന്ന ആ ഞെട്ടും ബോൾട്ടുമാണ്. അത് പുറത്തേക്കുള്ള ഭാഗം ഞാൻ ഏകദേശം ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയും. അത് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്കിതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നോക്കാം. ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഇരുമ്പിൻ്റെ റാഡ് കുറച്ചുകൂടെ പുറത്തേക്ക് നിൽക്കുന്നത് കാണാം. അത് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഇതിന് സെൻട്രൽ ഗിയർ സിസ്റ്റമൊക്കെ ഭാവിയിൽ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിന് കുറച്ച് കോസ്റ്റ് കൂടും. അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാത്തത്. അതിനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഞാൻ മേലെ ബെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് മിഷൻ്റെ പുറകുവശമാണ്. അതിൻ്റെ എയർ വെൻറ്റുകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഔട്ടർ ഫാനും അതുപോലെ ഉള്ളിലേക്ക് എയർ എടുക്കുന്ന ഭാഗമൊക്കെ അഡ്ജസ്റ്റബിളാണ്. ഈ കാണുന്ന ഈ വൈറ്റ് സംഭവം, ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഒരു സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ ആ ഹോള് നമുക്ക് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി അത് അടച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ അടച്ചു വെക്കാം. ചില സമയത്ത് മഞ്ഞ് കൂടുതലുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഇതിലേക്ക് അകത്തേക്ക് എയർ കയറുന്നതും പുറത്തേക്ക് പോകുന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ അയലൻ ഷീറ്റ് തന്നെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അല്ലാതെ വാങ്ങി വെച്ചിട്ടുള്ളതൊന്നുമല്ല. ഈ രീതിക്കാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഹീറ്റർ കൊടുത്ത കാര്യങ്ങളോട് ഒന്നുകൂടെ പറയുകയാണ്. ഈ കാണുന്ന ഹീറ്ററും ഈ കാണുന്ന ഹീറ്ററുമാണ് നമ്മൾ തെർമോസ്റ്റാറ്റിൽ നിന്ന് ഡയറക്റ്റ് കൊടുത്തിട്ടുള്ളത്. അത് ഇറയിലെ ഓണാകുമ്പോൾ അത് ഓണാവും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ മുകൾ ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം 16 ആമ്പിയറിൻ്റെ രണ്ട് സ്വിച്ചുകൾ കാണാം. ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പം നേരെ ഓപ്പോസിറ്റുള്ള അടിവശത്ത് വരുന്ന സെക്കൻഡ് കോയിൽ വർക്ക് ചെയ്യും. അതുപോലെ ഈ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുമ്പം മുകൾ ഭാഗത്ത് വരുന്ന തേർഡ് കോയിലായിട്ട് വർക്ക് ചെയ്യും. ആ രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. രണ്ട് കോയിലും ഒരു കൺസോളിൽ തെർമോസ്റ്റാറ്റിൽ നിന്ന് ഡയറക്റ്റ് പോയി. പിന്നെ രണ്ട് കോയിലിന് നമ്മൾ സ്വിച്ചുകളും കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഹീറ്ററിന് സ്വിച്ച് കൊടുത്ത കാര്യം ഇത്ര വിശദമായിട്ട് പറഞ്ഞത് അത് പലരും ഒരു ഡൗട്ടായിട്ട് ചോദിക്കലുണ്ട്. അതുകൊണ്ടാണ് ആ ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്തിട്ട് പറയാൻ കാരണം കേട്ടോ. 5'3" ഹൈറ്റുള്ള എന്നെ പോലത്തെ ഒരാൾക്ക് ഇങ്ങനെ കയറി നിൽക്കാനുള്ള ഒരു ഹൈറ്റ് ഈ ബോക്സിനകത്തുണ്ട്. ഇനി നമുക്കിതിൽ എഗ് ട്രേ എങ്ങനെയാണ് കയറ്റുക എന്നുള്ളത് നോക്കാം. നമ്മൾ ഈ സൈഡ് വശത്ത് ആ റൊട്ടേഷൻ സംവിധാനത്തിൽ കൊടുത്തിട്ടുള്ള അലുമിനിയത്തിൻ്റെ ക്ലീറ്റ് 1.5 ക്ലീറ്റാണ്. നല്ല കനമുള്ള ക്ലീറ്റാട്ടോ അത്. അതുപോലെ ഞാനിപ്പോൾ ഈ എടുത്ത ഈ ഫ്രെയിം, ഇത് 3/4 ഇഞ്ചിൻ്റെ ക്ലീറ്റിൻ്റെ ഫ്രെയിമാണ്. ഇതിൻ്റെ മേലെയാണ് നമ്മൾ എഗ് ട്രേ വെക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ഫ്രെയിമിൽ 2 എണ്ണം വെച്ചിട്ട് ഒരു തട്ടിൽ 4 എണ്ണമാണ് വെക്കുന്നത്. ഈ ഒരു രീതിക്ക് വെച്ച് കൊടുക്കുക. ഞാനിത് മൊത്തമായിട്ട് വെച്ചിട്ട് ലോഡ് ചെയ്യുക, ബാക്കി എന്നിട്ട് നമുക്ക് പറയാം. മിഷനിൽ ഞാനിപ്പം മൊത്തത്തിൽ 48 ട്രേകൾ കയറ്റി കഴിഞ്ഞു. ഈ മിഷൻ നമ്മൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വയനാട്ടിലേക്കാണ് ഈ മിഷൻ ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞു. നമ്മളെ വീഡിയോ കണ്ട ആളുകൾക്കറിയാം, മരത്തിൻ്റെ ബോക്സിൽ ഞാനൊരു ഹാച്ചർ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു ഒരു കൈക്ക് വേണ്ടിയിട്ട്. അതിൽ നമ്മൾ 4000 അടുത്ത് മുട്ടകളാണ് അതിൽ കയറുക. അപ്പോൾ എന്തെങ്കിലും ഒരു സീസൺ ടൈം വരുമ്പോൾ കുറച്ച് തോന കുഞ്ഞുങ്ങൾ നമുക്ക് ആവശ്യമുള്ള ഒരു സാഹചര്യത്തിൽ അതിലും ഇതിലൂടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു 5000, 8000, 10000 ഒക്കെ വേണമെങ്കിൽ വിരിപ്പിക്കാം. ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെറ്റർ ഒരു ഹാച്ചറോടെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ മുമ്പ് ഇതുപോലെയുള്ള സെറ്റർ വിത്ത് ഹാച്ചർ ചെയ്തിട്ടുണ്ട്. എപ്പോഴും സെറ്ററും ഹാച്ചറും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് മിഷൻ ഒന്ന് ഓൺ ചെയ്യാം. സ്വിച്ച് ഞാനിവിടെ ഓൺ ചെയ്തിട്ടുണ്ട്, പുറകിൽ ഫാൻ കറങ്ങുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ റൊട്ടേഷൻ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞാൽ നിൽക്കുന്നത് ഞാൻ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. മോട്ടറ് മറു സൈഡിലേക്ക് അങ്ങനെ കറങ്ങുന്നുണ്ട്, കറക്റ്റായിട്ട് റൊട്ടേഷൻ നടക്കുന്നുണ്ട്.
ഇത് ഒരു ക്ലീറ്റിൽ നിന്ന് ഒരു ക്ലീറ്റിലേക്ക് നിങ്ങൾ ചെയ്യുമ്പം ശ്രദ്ധിക്കുക, ഒരു ക്ലീറ്റിൽ നിന്ന് ഒരു ക്ലീറ്റിലേക്കുള്ള അകലം, അതായത് നിങ്ങൾ ഹോള് ചെയ്യുമ്പം 3.5 ഇഞ്ച് കൃത്യമായിട്ട് ഹോൾ ചെയ്തിട്ട് എല്ലാം ഒരുപോലെ, ഒരു വ്യത്യാസവും ഉണ്ടാവരുത്. ഒരു കാരണവശാലും ഇതിനെന്തെങ്കിലും അളവിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ റൊട്ടേഷൻ സംവിധാനം കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. നമ്മളൊരു സുഹൃത്ത് തന്നെ അവർ ചെയ്തിട്ട് ഈ റൊട്ടേഷൻ സംവിധാനത്തിൽ അളവിൽ വ്യത്യാസം വന്നിട്ട് പിന്നെ നമ്മളത് പൊളിച്ചിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പം മറുവശത്തേക്ക് ചരിഞ്ഞിരുന്നാൽ ഈ ഒരു രീതിയിലുണ്ടാവും, ഫുള്ളായിട്ട് ഇപ്പോൾ നിലവിൽ ചരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മിഷന് വയനാട്ടിലേക്ക് കൊണ്ടുപോവാണ്, നാളെ രാവിലെ വണ്ടി വരും. അപ്പം ഇൻഷാല്ലാ നമുക്ക് ബാക്കി വയനാട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ മിഷന് വയനാട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വയനാട്ടിലേക്ക് തനിയെ മിഷൻ പോകില്ലല്ലോ, അത് വണ്ടിയിൽ കയറ്റണ്ടേ. ഇവരാണ് നമ്മളെ ചങ്ക് ചെങ്ങായിമാർ. ഇതിലൊരുത്തനൂടെ ഉണ്ടായിരുന്നു ഷാഫി, അവന് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് പോയിട്ടുള്ള, രാവിലെ 6 മണിക്ക് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞു. അങ്ങനെ നമ്മൾ വയനാട്ടിലേക്ക് പോവാണ്, വണ്ടിയിൽ മിഷനെല്ലാം കയറ്റിയിട്ട് വണ്ടി അങ്ങനെ പോയിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ഞാനും ഉണ്ട്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. അങ്ങനെ പോയ സ്ഥലം എന്ന് പറയുന്നത് നല്ല നെൽവയലുകൾ ഉള്ള സ്ഥലം. നമ്മളെ കോഴിക്കോട് ഭാഗത്തൊക്കെ ഇപ്പം നെൽവയലുകൾ വളരെ കുറവാണ്, പക്ഷെ വയനാട്ടിൽ ഏക്കറക്കണക്കിന് ഭൂമികൾ നെൽകൃഷി ചെയ്യുന്ന സ്ഥലം ഇപ്പോഴും ഉണ്ട്. നല്ല അടിപൊളി, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. അങ്ങനെ നമ്മൾ വയനാട്ടിലെത്തും. ഇതാണ് നമ്മളെ ക ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിഷൻ ചെയ്തിട്ടുള്ളത്. വയനാട്ടിലെത്തിയിട്ടുണ്ട്, വണ്ടി വരുന്നുണ്ട്. അങ്ങനെ വണ്ടി വന്ന് സൈഡാക്കുകയാണ്. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ ഇറക്കണം. ആൾ വേണം, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ആൾ വേണം. അവർ അതിൻ്റെ മേലെ കിട്ടിയ ഷീറ്റെല്ലാം അയച്ചു മാറ്റുകയാണ്. ഇവർക്ക് തന്നെ ഞാൻ ചെയ്യുന്ന 4-ാമത്തെ ഇൻക്യുബേറ്ററാണിത്. ഫസ്റ്റ് നമ്മളൊരു 2000 സെറ്റർ, അതുപോലെ ഒരു പഴയ ഹാച്ചർ അവരുടെ കയ്യിലുള്ളത് ഒരു ഹാച്ചറാക്കി മാറ്റിയിരുന്നു. പിന്നെ മരത്തിൻ്റെ ഇതിൽ നമ്മളൊരു ഹാച്ചർ ഉണ്ടാക്കി. ഇപ്പം ഈ 10,000 മുട്ട പോകുന്ന ഒരു മിഷനൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഷീറ്റെല്ലാം അയച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി മിഷൻ ഇറക്കിയിട്ട് ഷെഡിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് സമയത്തെ ശ്രമഫലമായിട്ട് മിഷൻ ഞങ്ങൾ ഷെഡിൻ്റെ ഒരു സൈഡൊക്കെ പൊളിച്ചിട്ട് ഷെഡിൽ കയറ്റി അതിൽ മുട്ട വെച്ചിട്ടുണ്ട്. ഒക്കെ ക്ലിയറായിട്ട് വർക്കിംഗ് ആണ്. മിഷന് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ സ്ക്രാച്ചോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ കാണാം.